ചില വ്യാധികളുടെ പിന്നിൽ സാത്താന്റെ ദുഷ്പ്രവൃത്തികളായിരിക്കും ഉള്ളത്. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, കണ്ണുകളെ ആക്രമിച്ചിട്ടുണ്ടാകാം, ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ടാകാം. പിശാജ് ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളെ ആക്രമിച്ച് രോഗബാധിതനാക്കി കഷ്ടപ്പെടുത്തുന്നുണ്ടാകാം. ഇന്ന് സ്വാതന്ത്ര്യം. ആ പിശാജിന്റെ പ്രവൃത്തികളെ യേശു കുരിശിൽ നശിപ്പിച്ചിരിക്കുന്നു. അവനെ തന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചിരിക്കുന്നു. അതിനാൽ യേശുവേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകണേയെന്ന് വിളിച്ച ഉടനെ സ്വാതന്ത്ര്യം കിട്ടും. സൗഖ്യമുണ്ടാകുമാറാകട്ടെ, സാത്താന്റെ ബന്ധനങ്ങൾ അറുത്തെറിയപ്പെടട്ടെ, രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. എന്താ പ്രശ്നം? മരണഭയം എനിക്ക് കൂടുതൽ വന്നോണ്ടായിരുന്നു. വണ്ടിയിൽ പോയ ആരെങ്കിലും വന്ന് ഇടിക്കുകയോ നടന്നു പോയ ആരെങ്കിലും വന്ന് അടിക്കുകയോ നിങ്ങളെ പോലും കണ്ടാൽ എനിക്ക് ചിലപ്പോൾ അടിച്ചു കൊല്ലുന്നു. അതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതിനുവേണ്ടി ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് നോവാൻസിലെ ട്രീറ്റ്മെന്റ് കണ്ടായിരുന്നു. എന്നിട്ട് മരണഭയം എന്നെ വിട്ടു പോയി. പോയല്ലേ, കണ്ടില്ലേ എന്തൊരു കഷ്ടമാണ്. ഈ മകനെ കർത്താവ് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആമേൻ. മൂന്ന് വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവിന് വേദനയായിരുന്നു. എനിക്ക് ഒരു വീട്ടുജോലിയും ചെയ്യാൻ പറ്റില്ല, മക്കളുടെ ഡ്രസ്സൊന്നും അലക്കാൻ പറ്റില്ല, ശരിക്കൊന്ന് നിവർന്നിരിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു നോക്കി, പക്ഷെ വേദനയൊന്നും മാറിയില്ല. മുതുകിൽ കൈവച്ച്, അതായത് നട്ടലിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മോഹൻ സി ബ്രദർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടുപ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൈയെടുത്തപ്പോ ആ വേദനയൊക്കെ എവിടെ പോയി എന്നറിയില്ല. സൗഖ്യമായി. ഒന്ന് യോഹന്നാൻ 3:8 നമുക്കിപ്പോൾ വായിച്ചു നോക്കാം. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവം അദൃശ്യനായ ദൈവമാണ്. സർവലോകത്തെയും സൃഷ്ടിച്ചവൻ. അവനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് 1 തിമോത്തിയോസ് 6:16, മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ, ആർക്കും അടുത്തുകൂടാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആകാശമെന്റെ സിംഹാസനം ഭൂമിയെന്റെ കാൽക്കീഴിൽ എന്ന് പറയുന്നവൻ. അവൻ എത്ര വലിയ ദൈവമാണ്! അവന്റെ മഹത്വമെന്ന് പറയുന്നത് അത്രയ്ക്കും വലുതാണ്. അതിനാൽ സാധാരണ മനുഷ്യന് തന്റെ സാധാരണ കണ്ണുകളാൽ അവനെ കാണാൻ സാധിക്കുകയില്ല. മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണവൻ എന്ന് വേദപുസ്തകം പറയുന്നു. അവന്റെ വെളിച്ചം 1000 സൂര്യന്മാരെ ഒന്നിച്ചു വെച്ചാൽ എന്താകുമോ അതുപോലെയുള്ളതാണ്. ഈ ഒരു സൂര്യനെ പോലും നട്ടുച്ചയ്ക്ക് നമുക്ക് നേരിൽ നോക്കാൻ സാധിക്കില്ല. അവൻ അത്രമാത്രം പ്രകാശമുള്ളവനാണ്. ആർക്കും അടുത്തുകൂടാത്ത ഒരു വെളിച്ചം. അത്രയും വലിയ വെളിച്ചത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതവാനായ ദൈവം. അവനെ എങ്ങനെ മനുഷ്യന് കാണാൻ കഴിയും? അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മെ ഉണ്ടാക്കിയവൻ, അവനാണ് ഈ അണ്ട ചരാചരങ്ങളെയും സൃഷ്ടിച്ച് കാത്തു സംരക്ഷിച്ച് വഴി നയിച്ചു കൊണ്ടുപോകുന്ന ദൈവം. അവൻ മനുഷ്യനെ സ്നേഹിക്കുന്നു, പക്ഷേ മനുഷ്യർക്ക് അവനെ കാണാൻ കഴിയുന്നില്ല, അടുത്തു പോകാൻ സാധിക്കുന്നില്ല. മനുഷ്യന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. വ്യാധി, ദുഃഖം, ഭയം, പോരാട്ടം. എങ്ങനെയാണ് ആ ദൈവത്തിന്റെ അടുക്കൽ പോവുക? ദൈവം അതിനുവേണ്ടി നമ്മെ എല്ലാവരെയും സ്നേഹിച്ച് ആ അദൃശ്യനായ ദൈവം ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണ് 1 തിമോത്തിയോസ് 3:15 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നു. ആ വെളിച്ചമായിരിക്കുന്ന ദൈവം, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത മഹിമയുടെ പ്രകാശത്തിലിരിക്കുന്ന ആ ദൈവം, മനുഷ്യർ തന്നെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയും ഇടപഴകാൻ വേണ്ടിയും തങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ വേണ്ടിയും അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയും ഒരു സാധാരണ മനുഷ്യനായി ഇറങ്ങി വന്നു എന്ന് പറയുന്നു. ആ മഹത്വത്തോടുകൂടി അവൻ വരുമ്പോൾ ഒരാൾക്കും അവന്റെ മുൻപിൽ നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ആർക്കും കാണാൻ കഴിയാത്ത ആ മഹത്വത്തിന്റെ ദൈവം നമ്മെപ്പോലെ ജഡത്തിൽ ഒരു മനുഷ്യനായി ഈ ലോകത്ത് വെളിപ്പെട്ടു എന്ന്. അപ്പോഴേ മനുഷ്യർക്ക് അവന്റെ അടുത്ത് ചെല്ലാനാകൂ, മനുഷ്യർക്ക് അവനെ കാണാൻ സാധിക്കൂ, മനുഷ്യർക്ക് അവനോട് സംസാരിക്കാൻ സാധിക്കൂ, അവനും മനുഷ്യരോട് സംസാരിക്കാൻ സാധിക്കൂ. അതിനാൽ ആ മഹത്വമുള്ള ദൈവം ഈ ലോകത്ത് മനുഷ്യനായി വന്നു. അപ്പോഴാണവന് യേശു എന്ന നാമം വിളിക്കപ്പെട്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ
യേശു യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ആളല്ല, അമേരിക്ക ഭൂഖണ്ഡത്തിലുള്ളയാളല്ല. നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം, നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ, മധ്യ ഏഷ്യയിൽ യേശു ബെത്ലഹേം എന്ന ആ സ്ഥലത്താണ് യേശു മനുഷ്യനായി അവതരിച്ചത് എന്ന് പറയുന്നു. അവൻ ഈ ലോകത്ത് മനുഷ്യനായി ജീവിച്ച് ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചിരുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും അവനെ നോക്കുന്നു. ഇതിനു മുൻപ് അവർ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, പല ദൈവ പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം വ്യത്യസ്തനായിരിക്കുന്നല്ലോ, ഇദ്ദേഹത്തിന്റെ പ്രകൃതം വ്യത്യസ്തമാണ്, ജീവിത ശൈലി വ്യത്യസ്തമാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, പല സൂചനകളും നൽകുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി സഹതപിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി അവൻ കരയുന്നുണ്ട്, രോഗബാധിതരെ സൗഖ്യമാക്കുന്നു, മുടന്തന്മാരെ നടക്കാനിടയാക്കുന്നു, അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, മരിച്ചവർക്ക് പോലും ജീവൻ നൽകുന്നു, ജനങ്ങൾക്ക് വേണ്ടി സഹതപിക്കുന്നു എന്ന് പറയുന്നു, മനുഷ്യരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇദ്ദേഹം വ്യത്യസ്തനാണല്ലോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ പറയുന്നു, ദൈവം മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്, ദൈവം തന്റെ ജനങ്ങളെ സന്ദർശിക്കുകയാണ്. ലോർഡ് ഹാസ് വിസിറ്റഡ് ഹിസ് പീപ്പിൾ. ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങി, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ഇദ്ദേഹം ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനായി അവതരിച്ച് നമ്മുടെ മധ്യത്തിൽ സഞ്ചരിക്കുകയാണെന്ന് ജനങ്ങൾ തന്നെ സാക്ഷ്യം പറയാൻ തുടങ്ങി. അതാണ് കൊലോസിയർ 1:15 പറഞ്ഞിട്ടുള്ളത്. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഹീസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ ആ പിതാവിനെ കാണുന്നു, അദൃശ്യനായ ആ പിതാവിനെ കാണുന്നു എന്ന് യേശു പറഞ്ഞു. ഈ ലോകത്താരും തന്നെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ, ആർക്കും തന്നെ പറയാനാവാത്ത വാക്കുകൾ. കാരണം ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചിരുന്നതിനാൽ എന്നെ കാണുന്നവൻ ആ ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞവനാണ് യേശു ക്രിസ്തു. ജനങ്ങളും അവന്റെ അത്ഭുതങ്ങളും സൂചനകളും അറിഞ്ഞ് ഇദ്ദേഹം നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള ദൈവമാണ്, നമുക്കായി വന്നിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് അവൻ വന്നത്? അവൻ വന്നതിനുള്ള പല കാരണങ്ങളും വേദപുസ്തകം പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ തേടാനും രക്ഷിപ്പാനുമാണ് വന്നത്. പാപികളെ തേടിയാണ് അവൻ ഈ ലോകത്ത് വന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ വചനത്തിൽ ഒരു കാര്യം പറയപ്പെട്ടിട്ടുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഈ ലോകത്ത് മനുഷ്യനായി വെളിപ്പെട്ടു എന്നാണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടി, ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. കർത്താവ് ഈ ലോകത്ത് മനുഷ്യനായി ഇറങ്ങി വന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ആരാണ് ഈ പിശാച്? എന്തിനവന്റെ പ്രവൃത്തികൾ നശിപ്പിക്കപ്പെടണം? അവന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ലൂക്കോസ് 13:11 വായിച്ചു നോക്കിയാൽ, 18 രോഗാത്മാവ് ബാധിച്ച് നിവരുവാൻ സാധിക്കാത്ത ഒരു സ്ത്രീ, കൂനിയായ ഒരു സ്ത്രീ, നിവരുവാൻ കഴിയില്ല, മുതുക് വളഞ്ഞ്, എല്ലുകളെല്ലാം വളഞ്ഞുപോയി, എല്ലുകൾക്കെന്തോ രോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. യേശുവിന് കാര്യം മനസ്സിലായി, ഇത് വ്യാധിയല്ല, ഒരു ദുരാത്മാവാണ്, ബലഹീനത നൽകുന്ന ഒരു ആത്മാവ്. 16 യേശു പറയുന്നു, സാത്താൻ 18 ബന്ധിച്ചിരുന്ന ഇവളെ ശബ്ബത്ത് നാളിൽ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന്, ഈ മകളെ ഞാൻ സ്വതന്ത്രയാക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്ന്. അതിനാണ് യേശു വന്നത്. അവൻ മതം സ്ഥാപിക്കാനല്ല വന്നത്. മതത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടില്ല, മതം പ്രചരിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് വന്നത്. പാപത്തിൽ നിന്ന്, വ്യാധിയിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ വന്ന രക്ഷകനാണ് യേശു. അവനെ നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം. അവനൊരു മത നേതാവുമല്ല, മതസ്ഥാപകനുമല്ല. ഇതൊക്കെ മനുഷ്യർ പറയുന്നതാണ്. യേശു ക്രിസ്തു മത സ്ഥാപകനാണെന്ന് ബൈബിളിൽ എവിടെയാണുള്ളത്? ബൈബിളിലുള്ള വചനങ്ങളാണ് എല്ലാത്തിനും അടിസ്ഥാനം. യേശു എവിടെയും മതം സ്ഥാപിച്ചിട്ടില്ല, മതം ഉണ്ടാക്കിയിട്ടില്ല, മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദിശതിരിക്കുന്ന കാര്യങ്ങളാണ്. മതവും യേശുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ രക്ഷകനാണ്, സ്വാതന്ത്ര്യം നൽകുന്നവനാണ്, മനുഷ്യരാശിക്കായി, മനുഷ്യർക്കായി തന്നെ സ്വയം ബലിയർപ്പിച്ച് സ്വാതന്ത്ര്യത്തിനായി രക്തം ചൊരിഞ്ഞവനാണവൻ. അവൻ പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. അതായത് പലരും സാക്ഷ്യം പറയുമ്പോൾ കാണാറുണ്ട്, മുൻപൊരിക്കൽ ഒരു യോഗത്തിന് ഒരു സഹോദരി വന്നിരുന്നു. അവർ പറഞ്ഞു, എന്റെ വയറ്റിൽ 2 ക്യാൻസറിന്റെ മുഴയാണെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും വ്യാപിക്കും, അത് കൂടുതൽ പ്രശ്നമാകും, ജീവൻ ആപത്താകും എന്നുള്ള വല്ലാത്തൊരു പേടിയായിരുന്നു അവർക്ക്. അന്നവരാ യോഗത്തിനായി വന്നിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്ത് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ ഈ മുഴകൾ അപ്രത്യക്ഷമാക്കണേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകണേ എന്ന് കണ്ണുനീരോടുകൂടി വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിച്ചു.
അവരെന്നോട് വന്ന് പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ശക്തി അവരിലേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ നിന്നൊരു ദുരാത്മാവ് പുറത്തിറങ്ങിപ്പോയി. ഒരു സ്പിരിറ്റ്, ഒരാത്മാവ് കറുത്തൊരു രൂപം ഇറങ്ങിപ്പോയി. അത് പോയ ഉടനെ തൊട്ടു നോക്കിയപ്പോൾ മുഴകൾ കാണാനില്ല. ക്യാൻസർ അപ്രത്യക്ഷമായി. അവരുടെ ശരീരത്തിൽ ആ ക്യാൻസർ കൊണ്ടുവന്നത് ഒരു ദുരാത്മാവാണ്. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ചിലർക്ക് ദുഷ്ടനായ പിശാജ് രോഗം കൊണ്ടുവന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ രോഗത്തിന് പിന്നിലും ഒരു പിശാജ് ഉണ്ടായിരിക്കാം. വ്യാധികൾ ഉണ്ടാകാനുള്ള പല കാരണം ബൈബിളിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പിശാജ് എന്ന ഈ അശുദ്ധാത്മാവാണ്. അവനാണ് ഈ രോഗം കൊണ്ടുവരുന്നത്. ആ ആത്മാവ് പോയ ഉടനെ അവർക്ക് രോഗശാന്തി കിട്ടി, മുഴകൾ അപ്രത്യക്ഷമായി. ഒരു സഹോദരി വന്ന് പറഞ്ഞു, 40 വർഷമായിട്ട് അവർക്ക് ആസ്മയായിരുന്നു എന്ന്. വലിവിന്റെ അസുഖം, ശ്വാസം വിടാൻ പറ്റില്ല, ബുദ്ധിമുട്ട്. എന്നിട്ട് അതിനുവേണ്ടിയുള്ള മരുന്നുകളൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടുകയായിരുന്നു 40 വർഷം. ആസ്മ എന്ന രോഗം. അവര് പറഞ്ഞു, ആ യോഗത്തിൽ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ ശക്തി എന്നെ തൊട്ടു. എന്റെ ഉള്ളിൽ നിന്നൊരാത്മാവ് പുറത്തിറങ്ങിപ്പോയി. അവര് പറയുകയാണ്, ഞാൻ ശരിക്കും കണ്ടെന്ന്. എന്റെ ഉള്ളിൽ നിന്നൊരാത്മാവ് പുറത്തിറങ്ങിപ്പോയി. പെട്ടെന്ന് ആ വലിവിന്റെ അസുഖം മാറി. ഇപ്പോൾ നോർമലായിട്ട് ശ്വസിക്കുന്നു, ഞാൻ നന്നായിരിക്കുന്നു. 40 വർഷങ്ങളായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാത്മാവ് പിശാജ് അവർക്ക് ആസ്മ എന്ന രോഗം കൊടുത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ, ആസ്മ, ആർത്രൈറ്റിസ് എല്ലുകൾക്കോ ഞരമ്പുകൾക്കോ പ്രശ്നമുണ്ടായിരിക്കാം. ഏതോ ഒരു അസുഖം, അതൊരുപക്ഷെ പിശാജ് കാരണമുണ്ടായ വ്യാധിയായിരിക്കാം. ഒരുപക്ഷെ അത് അശുദ്ധാത്മാവ് കാരണമുണ്ടായ ഒരു രോഗം പോലും ആയിരിക്കാം. യേശു സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ വന്നത്. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് സ്വാതന്ത്ര്യം നൽകാനാണ് അവൻ വന്നത്. മത്തായി 9:32 ഊമയായ ഒരാളെ യേശുവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അയാൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അയാൾ ഊമയാണ്, സംസാരിക്കാൻ പറ്റില്ല. യേശു അയാളെ നോക്കുന്നു. ഇതൊരാത്മാവാണ്, ദുഷ്ടനായ പിശാജ്. അവന് സംസാരശേഷി നൽകാതെ ബന്ധിച്ചിരിക്കുകയാണ്. ആ ആത്മാവിനെ പുറത്താക്കി. ആ ആത്മാവ് പോയ ഉടനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇത് നാം വചനത്തിൽ കാണുന്നു. മത്തായി 12:22 വായിച്ചു നോക്കൂ. കുരുടനും ഊമയുമായ ഒരാൾ, കണ്ണും കാണില്ല, സംസാരിക്കാനും പറ്റില്ല, യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇയാൾക്ക് കണ്ണും കാണില്ല, സംസാരിക്കാനും പറ്റില്ല. യേശു അയാളെ നോക്കുന്നു. ഇത് വ്യാധിയല്ല, ഒരു ദുരാത്മാവാണ്. അവനെ അന്ധനാക്കിയിരിക്കുന്ന ഒരു ദുരാത്മാവാണ്. അവന്റെ സംസാരശേഷിയും ഇല്ലാതാക്കിയിരിക്കുന്നു. യേശു ആ ആത്മാവിനെ ശാസിച്ചു. അത് പുറത്തുപോയുടനെ കാഴ്ചശക്തി ലഭിച്ചു. അതുപോലെ അവൻ സംസാരിക്കുവാനും തുടങ്ങി. ഇതും ബൈബിളിൽ നാം കാണുന്നു. ഇതുപോലെ ചില വ്യാധികളുടെ പിന്നിൽ സാത്താന്റെ ദുഷ്പ്രവൃത്തികളായിരിക്കും ഉള്ളത്. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, കണ്ണുകളെ ആക്രമിച്ചിട്ടുണ്ടാകാം, ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ടാകാം. പിശാജ് ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളെ ആക്രമിച്ച് രോഗബാധിതനാക്കി കഷ്ടപ്പെടുത്തുന്നുണ്ടാകാം. ഇന്ന് സ്വാതന്ത്ര്യം. ആ പിശാജിന്റെ പ്രവൃത്തികളെ യേശു കുരിശിൽ നശിപ്പിച്ചിരിക്കുന്നു. അവനെ തന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചിരിക്കുന്നു. അതിനാൽ യേശുവേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകണേയെന്ന് വിളിച്ച ഉടനെ സ്വാതന്ത്ര്യം കിട്ടും. പ്രിയമുള്ളവരെ, യേശു നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചുവല്ലോ അല്ലേ? ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന സന്ദേശം. നിങ്ങൾ സ്വാതന്ത്ര്യം നേടുന്നതാണ്. ഒരു രോഗം, ഒരു വ്യാധി, ഒരു ദുഃഖം സാത്താൻ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെയോ ഒരാളെ ആക്രമിച്ച് രോഗബാധിതനാക്കിയിട്ടുണ്ടാകാം. നിങ്ങളുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാകാം. ഡോക്ടേഴ്സ് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു ഫലവുമില്ല. എല്ലാവരും കൈവിട്ട് കളഞ്ഞെന്ന് വിഷമിക്കുകയാണോ? ഭയപ്പെടാതിരിക്കുവിൻ. പിശാചിന്റെ പിടിയിലകപ്പെട്ട എല്ലാവരെയും യേശു സൗഖ്യമാക്കി എന്ന് ബൈബിളിൽ നമ്മൾ കണ്ടില്ലേ? നിങ്ങളെയും സൗഖ്യമാക്കും. വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും നൽകാനാണ് കുരിശിൽ രക്തം ചൊരിഞ്ഞ് അവൻ മരിച്ചത്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകുന്നു. അവന്റെ അടിപ്പിണരുകളുള്ള കരം നിങ്ങൾക്കായി നീട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗമുള്ള സ്ഥലത്ത് കൈവയ്ക്കുവിൻ. എവിടെയാണ് സുഖം വേണ്ടത്? മുഴകളുണ്ടോ, നീരുണ്ടോ, വേദനയുണ്ടോ, ഹൃദയത്തിന് പ്രശ്നമുണ്ടോ, ലങ്സിന് പ്രശ്നമുണ്ടോ, ആ ഭാഗത്ത് കൈവയ്ക്കുവിൻ. അല്ലെങ്കിൽ വെറുതെ ഹൃദയത്തിൽ കൈവച്ചുകൊള്ളുക. രോഗം ബാധിച്ച കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ നിങ്ങൾ കൈവച്ചുകൊള്ളുക. നിങ്ങളുടെ വിശ്വാസം വെളിപ്പെടുത്തുന്ന വിധം നിങ്ങൾ അവരുടെ മേൽ കൈവയ്ക്കണം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുവിൻ. യേശുവിന്റെ നാമം പറയുവിൻ. ആ നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവെ തൊടയണമേ, യേശുവെ സൗഖ്യമാക്കണേ, യേശുവെ സ്വാതന്ത്ര്യം നൽകണേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യമാകണേ എന്ന് പറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇപ്പോൾ നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വ്യാധികളെ കൊണ്ടുവരുന്ന ദുഷ്ടരായ ആത്മാവുകളെ ശാസിക്കുകയാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ.
ആസ്മ എന്ന രോഗം കൊണ്ടുവരുന്ന പിശാചിനെ ഞാൻ ശാസിക്കുകയാണ്. ക്യാൻസർ എന്ന രോഗം കൊണ്ടുവരുന്ന സാത്താനെ ഞാൻ ശാസിക്കുകയാണ്. അന്ധതയുടെ ആത്മാവിനെ, കണ്ണുകളെ ആക്രമിച്ചിരിക്കുന്ന ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ബധിരതയുടെ ആത്മാവുകൾ, ചെവികളെ അടച്ചു വച്ചിരിക്കുന്ന ബധിരതയുടെ ആത്മാവുകളെ ശാസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ക്യാൻസർ എന്ന രോഗം കൊണ്ടുവരുന്ന ആത്മാവുകൾ, ഞരമ്പുകളെയും എല്ലുകളെയും ആക്രമിച്ച് വേദനിപ്പിക്കുന്ന, ബലഹീനമാക്കുന്ന ആത്മാവുകളെ ശാസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. വിട്ടൊഴിഞ്ഞു പോ ഈ ശരീരത്തിൽ നിന്ന്. ദുഷ്ടനായ ആത്മാവെ, ഈ കുടുംബത്തെ വിട്ടൊഴിഞ്ഞു പോ. രോഗശയ്യകൾ മാറട്ടെ. കിടന്ന കിടപ്പിലാക്കിയിരിക്കുന്ന ദുരാത്മാവുകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോ. വാദരോഗങ്ങൾ മാറട്ടെ. സന്ധിവാദങ്ങൾ മാറട്ടെ. തളർവാദ രോഗം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നടക്കാൻ കഴിയാത്ത ഈ കുഞ്ഞ് നടക്കട്ടെ. സകല രോഗങ്ങളുടെയും ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അറുക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തി പാഞ്ഞിറങ്ങട്ടെ. ഓരോരുത്തരുടെ മേലും ഇറങ്ങട്ടെ. ഓരോ വീട്ടിലും അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സുഖമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സുഖം, യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഓരോരുത്തർക്കും നടക്കട്ടെ. അങ്ങ് തൊട്ടതിനായി സ്തോത്രം. സൗഖ്യം നൽകിയതിനായി സ്തോത്രം. എല്ലാവരും ഉച്ചത്തിൽ യേശുവേ സ്തോത്രമെന്ന് പറയുവിൻ. ഉറക്കെ പറയുവിൻ, യേശുവേ സ്തോത്രം. എന്നെ തൊട്ടതിനായി സ്തോത്രം. സ്വാതന്ത്ര്യം നൽകിയതിനായി സ്തോത്രം. സൗഖ്യം നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം നേടുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം നേടുകയാണ്. യേശുവേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങ് തന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദി. ഇന്നു മുതൽ നല്ലയൊരു സൗഖ്യവും ആരോഗ്യവും അനുഗ്രഹവും അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. യേശുവിന്റെ കരം നിങ്ങളെ തൊട്ടിരിക്കുന്നു. നല്ലയൊരു സൗഖ്യം. ചെയ്യാൻ കഴിയാതിരുന്നത് ചെയ്തു നോക്കൂ. എഴുന്നേറ്റ് നടക്കൂ. രോഗമോ വേദനയോ ഉണ്ടോന്ന് നോക്കൂ. ഒരു രോഗവുമില്ല. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. യേശുവെ സ്തോത്രമെന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുവിൻ. നിങ്ങൾ മാറ്റങ്ങൾ കാണും. നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതത്തെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.